ഇനിയും ഈ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ചടഞ്ഞുകൂടി ഇരിക്കുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ പ്രിയപ്പെട്ട സുരേന്ദ്ര? നാറാനുള്ളതിൻ്റെ അങ്ങേയറ്റം നാറിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ മഞ്ചേശ്വരത്തെ ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്ന സുന്ദരകൂടി ആ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ, നിങ്ങൾക്ക് അല്പമെങ്കിലും ആത്മാഭിമാനം എന്ന് പറയുന്ന സാധനമുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോകണം. ഇപ്പോൾ അമിത്ഷായും നദ്ദയും കൂടി പുറത്താക്കിക്കൊള്ളട്ടെ എന്നുള്ള മനോഭാവത്തിലല്ല ഇരിക്കേണ്ടത്. മയ്യേ എന്ന് പറഞ്ഞ്, ഞാനിനി ഇല്ലേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക തന്നെ വേണം. ആവശ്യത്തിനുള്ള പണമൊക്കെ ഇതിനിടയ്ക്ക് സമ്പാദിച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ വെറുതെ ഇരുന്ന് ജീവിച്ചാലും നന്നായി ജീവിച്ചു പോകാനുള്ള പണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നാട്ടുകാർക്കറിയാം. മഞ്ചേശ്വരത്തെ കെ സുന്ദര എന്ന സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനായി 15 ലക്ഷം രൂപ ചോദിച്ചു, 2.5 ലക്ഷം രൂപ കൊടുത്തു, ബാക്കി ജയിച്ചു കഴിഞ്ഞാൽ നോക്കാമെന്ന് പറഞ്ഞു, കർണാടകയിൽ ഒരു വൈൻ പാർലർ കൊടുക്കാമെന്ന് പറഞ്ഞു, പുതിയ വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ജയിച്ചു കഴിഞ്ഞാലുള്ള ഓഫറുകളായിരുന്നു. പക്ഷെ അയ്യപ്പനെന്ന് പറയുന്നത് മഹാനാണ്. ഇതുപോലെ കാശ് കൊണ്ട് ജനാധിപത്യത്തെ വിലയ്ക്ക് വാങ്ങാൻ നടക്കുന്ന നാറികളെ ഒരു കാരണവശാലും ജയിപ്പിച്ചുകൂടാ എന്ന് ആ ദൈവവും ചിന്തിച്ചു. അതുകൊണ്ടാണ് മഞ്ചേശ്വരത്തുകാർ ഒരിക്കൽ കൂടി സുരേന്ദ്രനോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത്. എന്തൊരു നാറിയ കളികളാണ് എന്ന് ആലോചിച്ച് നോക്കൂ. പണം ഒഴുകുകയായിരുന്നു. തിരഞ്ഞെടുപ്പിൽ ഇമാതിരി പ്രലോഭനങ്ങൾ നൽകി സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഗുരുതരമായ ജനാധിപത്യ നിയമലംഘനമാണ്. വലിയ ശിക്ഷ കിട്ടേണ്ടുന്ന കുറ്റകൃത്യമാണ്. ഇതിനെതിരായി ഈ സുന്ദരയുടെ മൊഴിയുടെ, സുന്ദരയുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ, സുന്ദര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ നടപടികൾക്ക് തയ്യാറാകുമെന്ന് അവിടുത്തെ MLA എ കെ എം അഷറഫ് പറഞ്ഞു കഴിഞ്ഞു. നിയമസഭയിലടക്കം ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് ജനാധിപത്യത്തെ ഇമാതിരി കാശുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരായിട്ടുള്ള പോരാട്ടം ആരംഭിക്കുമെന്നാണ് എ കെ എം അഷറഫും പറഞ്ഞത്. അങ്ങനെയാണ് വേണ്ടതും. അഴിയെണ്ണേണ്ടുന്ന കേസാണ്. ഒരു സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കുന്നതിന് വേണ്ടി പണം വാഗ്ദാനം ചെയ്യുക, ആ പണം കൊടുത്തു, വീട്ടിൽ കൊണ്ടുപോയി അമ്മയുടെ കയ്യിൽ 2.5 ലക്ഷം രൂപ കൊടുത്തു എന്നാണ് ഇപ്പോൾ ഈ കെ സുന്ദര പറയുന്നത്. ഈ സുന്ദരയെ കുറച്ച് ദിവസം കാണാനില്ലായിരുന്നു ആ തെരഞ്ഞെടുപ്പ് സമയത്ത്, നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം. പിന്നീട് പിൻവലിച്ചതിന് ശേഷമാണ് പുറത്ത് കണ്ടത്. ഇതായിരുന്നു ഓപ്പറേഷൻ എന്നിപ്പോൾ ബോധ്യപ്പെടുന്നില്ലേ? അപ്പോൾ മിണ്ടാതെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ സുരേന്ദ്രൻ്റെ ഈ കള്ളപ്പണ കേസുകളും പണം അടിച്ചു മാറ്റൽ കേസുകളും ഒക്കെ ഇങ്ങനെ സജീവമായി എല്ലായിടത്തു നിന്നും വന്നപ്പോൾ സുന്ദരയും വിചാരിച്ചു, എന്നാൽ പിന്നെ ഞാനും അങ്ങ് പറഞ്ഞു കളയാമെന്ന്. 15 ലക്ഷം ചോദിച്ചിട്ട് 2 ലക്ഷം മാത്രം കൊടുത്ത് തേച്ചതല്ലേ, ബാക്കി പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. അത് ഇതുവരെ കൊടുത്തില്ല. ഇപ്പോൾ BJP കേന്ദ്ര നേതൃത്വത്തോട് പറഞ്ഞത് 15 ലക്ഷം കൊടുത്തു എന്നായിരിക്കും. അതിലെ ബാക്കി 13 ലക്ഷം പോക്കറ്റിലായി കാണും. ഇതാണല്ലോ പരിപാടി. എന്തായാലും അമ്മാതിരി നാണം കെട്ട ജനാധിപത്യ ധ്വംസനം നടത്തിയ ഈ സുരേന്ദ്രനും സുരേന്ദ്രൻ്റെ ടീംസും നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ്റേതാണ് തൊലിക്കെട്ടിയെങ്കിൽ, വല്ല പശുവിൻ്റെ തൊലിക്കെട്ടിയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മനുഷ്യൻ്റേതാണ് തൊലിക്കെട്ടിയെങ്കിൽ ഈ സ്ഥാനം രാജിവെച്ച് ചടപടേന്ന് വല്ല കാശിയിലോ പോയി 1000 വട്ടം ഗംഗയിൽ മുങ്ങിത്താണിറ്റ് വേണം പിന്നെ ജനങ്ങളെ കാണുവാൻ. നിങ്ങളെപ്പോലുള്ളവരുണ്ടല്ലോ ഈ സ്വസ്ഥമായി ജീവിച്ചു പോകുന്ന കേരള ജനതയുടെ മനസ്സിൽ. നിങ്ങൾ വർഗീയ വിഷം വമിക്കുന്നത് പോട്ടെ, ഇവിടുത്തെ ജനാധിപത്യത്തെ നിങ്ങൾ കാശ് കൊടുത്ത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇമാതിരി തെമ്മാടിത്തരം കേരളത്തിൻ്റെ ജനാധിപത്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതാണിപ്പോൾ BJP ഈ പണത്തിൻ്റെ ഒഴുക്ക് വഴി, അത് അടിച്ചു മാറ്റുന്നത് വഴി, സ്ഥാനാർത്ഥികളെ പ്രലോഭിപ്പിച്ച് പിന്മാറ്റാൻ പണം വാഗ്ദാനം ചെയ്യുന്നത് വഴി, അത് നൽകുന്നത് വഴി ഒക്കെ നമ്മുടെ ജനാധിപത്യത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരമദയനീയമായ സാഹചര്യം. നിയമപോരാട്ടവും ശക്തമായ ജനകീയ പ്രതിഷേധവും ഒക്കെ ഉയർന്നു വരേണ്ടുന്ന ഒരു വലിയ വെളിപ്പെടുത്തലാണ് കെ സുന്ദര എന്ന മഞ്ചേശ്വരത്തെ നാമനിർദ്ദേശം പിൻവലിച്ച ആ സ്ഥാനാർത്ഥി നടത്തിയിരിക്കുന്നത്.